പി എസ് സി പരീക്ഷയിൽ കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നാം ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ആരുടെ ആത്മകഥയുടെ ഇംഗ്ലീഷ് തർജ്ജമയാണ് മൈ ഡിയേഴ്സ് മൈ ഡ്രീംസ് ആരുടെ ആത്മകഥയുടെ ഇംഗ്ലീഷ് തർജ്ജമയാണ് മൈ ടിയേഴ്സ് മൈ ഡ്രീംസ് മൈ ടീയേഴ്സ് മൈ ഡ്രീംസ് എന്നത് വി ടി ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥയുടെ ഇംഗ്ലീഷ് തർജ്ജമയാണ്

വൈകുണ്ഠ സ്വാമികളാണ് ചാനാർ ലഹളയുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് കോഴിക്കോട് തത്വപ്രകാശിക ആശ്രമം ആരംഭിച്ചത് ആര് കോഴിക്കോട് തത്വപ്രകാശിക ആശ്രമം ആരംഭിച്ചത് വാഗ്ബടാനന്ദനാണ് വാഗ്ബടാനന്ദനാണ് കോഴിക്കോട് തത്വപ്രകാശിക ആശ്രമം ആരംഭിച്ചത് ഈഴവരുടെ രാഷ്ട്രീയ നേതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് ഈഴവരുടെ രാഷ്ട്രീയ നേതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ പൽപുവിനെയാണ് ഡോക്ടർ പൽപുവിനെയാണ് ഈഴവരുടെ രാഷ്ട്രീയ നേതാവ് എന്നറിയപ്പെടുന്നത് കർമ്മവിഭാഗം ആരുടെ രചനയാണ് കർമ്മവിഭാഗം എന്നത് വീ ടി ഭട്ടതിരിപ്പാടിന്റെ രചനയാണ് വീ ടി ഭട്ടതിരിപ്പാടിന്റെ രചനയാണ് കർമ്മവിഭാഗം എന്നത് ആത്മാനുതാപം പ്രസിദ്ധീകരിച്ചത് ആര് ആത്മാനുതാപം പ്രസിദ്ധീകരിച്ചത് ഏലിയാസ് ചാവറയാണ് ആത്മാനുതാപം പ്രസിദ്ധീകരിച്ചത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ് മലബാറിലെ നാരായണ ഗുരു എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആത്മീയ വിപ്ലവകാരി ആര് മലബാറിലെ നാരായണഗുരു എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആത്മീയ വിപ്ലവകാരിയാണ് വാഗ്ബടാനന്ദൻ വാഗ്ബടാനന്ദനെയാണ് മലബാറിലെ നാരായണഗുരു എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനവുമായി പരിഗണിക്കുന്ന പ്രസ്ഥാനം ഏതാണ് കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായി പരിഗണിക്കുന്ന പ്രസ്ഥാനമാണ് സമത്വ സമാജം സമത്വ സമാജം ആലുവയിൽ ഓട് ഫാക്ടറി സ്ഥാപിച്ച മഹാകവി ആരാണ് ആലുവയിൽ ഓട് ഫാക്ടറി സ്ഥാപിച്ച മഹാകവിയാണ് കുമാരനാശാൻ കുമാരനാശാൻ തുവയിൽ പന്തി എന്ന പ്രസ്ഥാനം സ്ഥാപിച്ചത് ആര് തുവയൽ പന്തി എന്ന പ്രസ്ഥാനം സ്ഥാപിച്ചത് അയ്യ വൈകുണ്ടരാണ് അയ്യ വൈകുണ്ടർ തുവയൽ പന്തി എന്ന പ്രസ്ഥാനം സ്ഥാപിച്ചത് കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആര് കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭനെയാണ് മന്നത്ത് പത്മനാഭനയാണ് കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്ന് അറിയപ്പെടുന്നത് മിശ്രവിവാഹത്തിൻ്റെ പ്രചരണത്തിനു വേണ്ടി സാമൂഹിക പരിഷ്കരണ ജാഥ നയിച്ചത് ആര് മിശ്ര വിവാഹത്തിൻ്റെ പ്രചരണത്തിനു വേണ്ടി സാമൂഹിക പരിഷ്കരണ ജാഥ നയിച്ചത് വീ ടി ഭട്ടതിരിപ്പാടാണ് വേല ചെയ്താൽ കൂലി വേണം ഈ മുദ്രാവാക്യം ഉയർത്തിയത് ആരാണ് വേല ചെയ്താൽ കൂലി വേണം എന്ന ഈ മുദ്രാവാക്യം ഉയർത്തിയത് വൈകുണ്ട സ്വാമികളാണ് വൈകുണ്ട സ്വാമികൾ കുമാരഗുരുദേവൻ്റെ ജന്മസ്ഥലം ഏത് കുമാരഗുരുദേവൻ്റെ ജന്മസ്ഥലം ഇരവിപേരൂറാണ് ഇരവിപേരൂറാണ് കുമാരഗുരുദേവൻ്റെ ജന്മസ്ഥലം ആനന്ദമഹാസഭയുടെ സ്ഥാപകനായ നവോത്ഥാന നായകൻ ആരായിരുന്നു ആനന്ദ മഹാസഭയുടെ സ്ഥാപകനാണ് ബ്രഹ്മാനന്ദ ശിവയോഗി ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ആനന്ദ മഹാസഭയുടെ സ്ഥാപകൻ സമുദായങ്ങളെ ഒന്നിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പണ്ഡിറ്റ് പണ്ഡിറ്റ് രചിച്ച രചിച്ച ഒരു ഒരു ഒന്നിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരുപമാണ് ജാതിക്കി കുമാരനാശാൻ എഴുതിയ വീണപൂവ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ഏത് പ്രസിദ്ധീകരണത്തിലാണ് കുമാരനാശാൻ എഴുതിയ വീണപ്പൂവ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത് മിതവാദിയിലാണ് മിതവാദി എന്ന പ്രസിദ്ധീകരണത്തിലാണ് കുമാരനാശാൻ എഴുതിയ വീണപ്പൂവ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത് അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ പെരിനാട് സമരം നടന്ന വർഷം ഏത് അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ പെരിനാട് സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യനും എന്ന കൃതിയുടെ രചയിതാവ് ആര് വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യനും എന്ന കൃതിയുടെ രചയിതാവാണ് വീട്ടി ഭട്ടതിരിപ്പാട് അഖിലത്തിരട്ട് എന്ന കൃതിയുടെ കർത്താവ് ആര് അഖിലത്തിരട്ട് എന്ന കൃതിയുടെ കർത്താവാണ് വൈകുണ്ഠ സ്വാമികൾ അഖിലത്തിരട്ട് എന്ന കൃതിയുടെ കർത്താവാണ് വൈകുണ്ഠ സ്വാമികൾ ശ്രീ ഭട്ടാരകൻ എന്ന പേരിൽ അറിയപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആര് ശ്രീ ഭട്ടാരകൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് ചട്ടമ്പി സ്വാമികൾ സാധുജന ദൂതൻ മാസികയുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആര് സാധുജന ദൂതൻ മാസികയുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവാണ് പാമ്പാടി ജോൺ ജോസഫ് പാമ്പാടി ജോൺ ജോസഫ് മഹാത്മാഗാന്ധിയും അയ്യങ്കാളിയും കൂടിക്കാഴ്ച നടന്ന വർഷം ഏത് മഹാത്മാഗാന്ധിയും അയ്യങ്കാളിയും കൂടിക്കാഴ്ച നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് മഹാത്മാഗാന്ധിയും അയ്യങ്കാളിയും കൂടിക്കാഴ്ച നടന്നത് സഹോദരൻ അയ്യപ്പനുമായി ബന്ധമുള്ള രാഷ്ട്രീയ പാർട്ടി ഏത് സഹോദരൻ അയ്യപ്പനുമായി ബന്ധമുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് പ്രജാമണ്ഡലം പ്രജാമണ്ഡലം അമരാവതി സത്യാഗ്രഹം നയിച്ചത് ആര് അമരാവതി സത്യാഗ്രഹം നയിച്ച വ്യക്തിയാണ് എ കെ ഗോപാലൻ എ കെ ഗോപാലനാണ് അമരാവതി സത്യാഗ്രഹം നയിച്ചത്

ആദ്യത്തെ വിധവ പുനർവിവാഹം നടത്തിയത് ആര് നമ്പൂതിരി സമുദായത്തിലെ ആദ്യത്തെ വിധവ പുനർവിവാഹം നടത്തിയത് വീട്ടി ഭട്ടതിരിപ്പാടാണ് വീട്ടി ഭട്ടതിരിപ്പാടാണ് നമ്പൂതിരി സമുദായത്തിലെ ആദ്യത്തെ വിധവ പുനർവിവാഹം നടത്തിയത് ചണ്ടാല ഭിക്ഷുകി ആരുടെ രചനയാണ് ചണ്ടാല ഭിക്ഷുകി എന്നത് കുമാരനാശാന്റെ രചനയാണ് കുമാരനാശാന്റെ രചനയാണ് ചണ്ടാല ഭിക്ഷുകി കേരളത്തിലെ പുലയ വിഭാഗക്കാരിൽ ഐക്യബോധവും ആത്മവിശ്വാസവും വളർത്തുന്നതിൽ പങ്കുവഹിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര് കേരളത്തിലെ പുലയ വിഭാഗക്കാരിൽ ഐക്യബോധവും ആത്മവിശ്വാസവും വളർത്തുന്നതിൽ പങ്കുവഹിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് അയ്യങ്കാളി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ തൃശ്ശൂരിൽ ചേർന്ന ഐക്യ കേരള സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആര് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തിയേഴിൽ തൃശ്ശൂരിൽ ചേർന്ന ഐക്യ കേരള സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് കെ കേളപ്പനാണ് കെ കേളപ്പൻ സ്ത്രീ വിദ്യാ ആരുടെ രചനയാണ് സ്ത്രീ വിദ്യാ പോഷിണി എന്നത് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ രചനയാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ രചനയാണ് സ്ത്രീ വിദ്യാ പോഷിണി എന്നത് ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ച വർഷം ഏത് ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ ആര് സമ്പൂർണ ദേവൻ എന്നറിയപ്പെട്ട നവോത്ഥാന നായകനാണ് അയ്യ വൈകുണ്ഠർ അയ്യ വൈകുണ്ഠരാണ് സമ്പൂർണ ദേവൻ എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ അദ്വൈത ചിന്താ പദ്ധതി ആരുടെ കൃതിയാണ് അദ്വൈത ചിന്താ പദ്ധതി ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് അദ്വൈത ചിന്താ പദ്ധതി നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആര് നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് സഹപ്രവർത്തകർ സൂപ്രണ്ട് അയ്യ എന്ന് വിളിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര് സഹപ്രവർത്തകർ സൂപ്രണ്ട് അയ്യ എന്ന് വിളിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് തൈക്കാട് അയ്യ തൈക്കാട് അയ്യയാണ് സഹപ്രവർത്തകർ സൂപ്രണ്ട് അയ്യ എന്നു വിളിച്ചിരുന്നത് ആലത്തൂരിൽ സിദ്ധാശ്രമം സ്ഥാപിച്ച നവോത്ഥാന നായകൻ ആര് ആലത്തൂരിൽ സിദ്ധാശ്രമം സ്ഥാപിച്ച നവോത്ഥാന നായകനാണ് ബ്രഹ്മാനന്ദ ശിവയോഗി ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ആലത്തൂരിൽ സിദ്ധാശ്രമം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തിയേഴിൽ കെ കേളപ്പന്റെ അധ്യക്ഷതയിൽ ഐക്യ കേരള സമ്മേളനം നടന്നത് എവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തിയേഴിൽ കെ കേളപ്പന്റെ അധ്യക്ഷതയിൽ ഐക്യ കേരള സമ്മേളനം നടന്നത് തൃശൂരിൽ വെച്ചാണ് തൃശൂരിൽ വെച്ച് തിരുവിതാംകൂറിലെ ചാനാർ സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശം ലഭിച്ച വർഷം ഏത് തിരുവിതാംകൂറിലെ ചാനാർ സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശം ലഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയൊമ്പതിലാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിലാണ് തിരുവിതാംകൂറിലെ ചാനാർ സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശം ലഭിച്ചത് വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആര്യ വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് സി കെ കുമാരപ്പണിക്കർ സി കെ കുമാരപ്പണിക്കരെയാണ് വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെട്ടിരുന്നത് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്ന വ്യക്തി ആര് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്ന വ്യക്തിയാണ് കെ കേളപ്പൻ കെ കേളപ്പനാണ് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നത് കേരളത്തിലെ അൽ ഇസ്ലാം എന്ന അറബി മലയാള പത്രത്തിന്റെ സ്ഥാപകനായിരുന്ന വ്യക്തി ആര് കേരളത്തിൽ അൽ ഇസ്ലാം എന്ന അറബി മലയാള പത്രത്തിന്റെ സ്ഥാപകനായിരുന്നത് വക്കം മൗലവിയാണ് വക്കം മൗലവി പാണ്ഡിപ്പറയൻ എന്ന പേര് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പാണ്ഡിപ്പറയൻ എന്ന പേര് തൈക്കാട് അയ്യയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഷൺമുഖദാസൻ എന്നറിയപ്പെടുന്ന സമുദായ പരിഷ്കർത്താവ് ആര് ഷൺമുഖദാസൻ എന്നറിയപ്പെടുന്ന സമുദായ പരിഷ്കർത്താവാണ് ചട്ടമ്പി സ്വാമികൾ ഷൺമുഖദാസൻ എന്നറിയപ്പെടുന്ന സാമുദായ പരിഷ്കർത്താവാണ് ചട്ടമ്പി സ്വാമികൾ ആത്മവിദ്യ കാഹളം ശിവയോഗി വിലാസം എന്നീ മാസികകൾ ആരംഭിച്ചത് ആര് ആത്മവിദ്യ കാഹളം ശിവയോഗി വിലാസം എന്നീ മാസികകൾ ആരംഭിച്ചത് വാഗ്ബടാനന്ദനാണ് വാഗ്ബടാനന്ദനാണ് കാഹളം ശിവയോഗി വിലാസം എന്നീ മാസികകൾ ആരംഭിച്ചത് ജാതി ഒന്ന് മതം ഒന്ന് കുലം ഒന്ന് ലോകം ഒന്ന് ദൈവം ഒന്ന് എന്ന സന്ദേശം ആരുടേതാണ് ജാതി ഒന്ന് മതം ഒന്ന് കുലം ഒന്ന് ലോകം ഒന്ന് ദൈവം ഒന്ന് എന്ന സന്ദേശം വൈകുണ്ഠ സ്വാമികളുടേതാണ് വൈകുണ്ഠ സ്വാമികൾ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തിയ തിരുവിതാംകൂർ ദിവാൻ ആര് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തിയ തിരുവിതാംകൂർ ദിവാൻ ആണ് പി രാജഗോപാലാചാരി പി രാജഗോപാലാചാര്യാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയ തിരുവിതാംകൂർ ദിവാൻ ഹരിജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി പ്രക്ഷോഭം സംഘടിപ്പിച്ച നേതാവ് ആര് ഹരിജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി പ്രക്ഷോഭം സംഘടിപ്പിച്ച നേതാവാണ് യ്യാളി ധർമ്മം എന്നത് ആരുടെ രചനയാണ് ധർമ്മം എന്നത് ശ്രീനാരായണ ഗുരുവിന്റെ രചനയാണ് ശ്രീനാരായണ ഗുരുവിന്റെ രചനയാണ് ധർമ്മം സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആര് സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി കേരളത്തിൽ മിശ്ര ഭോജന സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആര് കേരളത്തിൽ മിശ്ര ഭോജന സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് സഹോദരൻ അയ്യപ്പൻ സഹോദരൻ അയ്യപ്പനാണ് കേരളത്തിൽ മിശ്ര ഭോജന സമരത്തിന് നേതൃത്വം നൽകിയത് കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്ന വ്യക്തി ആര് കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ മുഹമ്മദ് അബ്ദുൾ റഹ്മാനെയാണ് കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെട്ടിരുന്നത് വേദാധികാര നിരൂപണം എഴുതിയത് ആര് വേദാധികാര നിരൂപണം എഴുതിയത് ചട്ടമ്പി സ്വാമികളാണ് ദൈവം സർവവ്യാപിയാണ് ഞാൻ ദൈവത്തെ തേടി ഒരിക്കലും ക്ഷേത്രത്തിൽ പോകാറില്ല ക്ഷേത്രമാണ് ഐറ്റത്തെ സംരക്ഷിക്കുന്ന ഏറ്റവും വലിയ സ്ഥാപനം ഇത് ആരുടെ വാക്കുകളാണ് ദൈവം സർവവ്യാപിയാണ് ഞാൻ ദൈവത്തെ തേടി ഒരിക്കലും ക്ഷേത്രത്തിൽ പോകാറില്ല ക്ഷേത്രമാണ് ഐത്തത്തെ സംരക്ഷിക്കുന്ന ഏറ്റവും വലിയ സ്ഥാപനം ഇത് ആനന്ദ തീർത്ഥന്റെ വാക്കുകളാണ് ആനന്ദ തീർത്ഥൻ ശ്രീനാരായണ ഗുരു സമാധിയായ വർഷം ഏത് ശ്രീനാരായണ ഗുരു സമാധിയായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ ദക്ഷിണേന്ത്യയിൽ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ ആദ്യ സാമൂഹിക പരിഷ്കർത്താവ് ആര് ദക്ഷിണേന്ത്യയിൽ കണ്ണാടി പ്രതിഷ്ഠ നോട്ടിയ ദക്ഷിണേന്ത്യയിൽ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ ആദ്യ സാമൂഹിക പരിഷ്കർത്താവാണ് വൈകുണ്ട സ്വാമികൾ പുരുഷ സിംഹം എന്ന് വിശേഷിക്കപ്പെട്ട നവോത്ഥാന നായകൻ ആര് പുരുഷ സിംഹം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട നവോത്ഥാന നായകനാണ് ബ്രഹ്മാനന്ദ ശിവയോഗി ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് പുരുഷ സിംഹം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട നവോത്ഥാന നായകൻ ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് എന്ന മുദ്രാവാക്യം ആരുടേതാണ് ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് എന്ന മുദ്രാവാക്യം സഹോദരൻ അയ്യപ്പൻ്റെതാണ് ജാതിഭേദം മതോദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാപനമാണിത് ഈ പ്രശസ്ത വചനം ആരുടേതാണ് ജാതിഭേദം മതോദ്വേഷം ഏതുമില്ലാതെ സർവരും വാഴുന്ന മാതൃകാ സ്ഥാപനമാണിത് ഈ പ്രശസ്ത വചനം ശ്രീനാരായണ ഗുരുവിൻ്റെതാണ് കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് പി എസ് സി ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് നാം ഡിസ്കസ് ചെയ്തത് നോട്ട് ചെയ്ത് പഠിക്കുക താങ്ക്